ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുഖം നിറം വെക്കാനും അതുപോലെ തന്നെ കരുവാളിപ്പ് മാറാനും മുഖത്തിന് നല്ല തിളക്കം കിട്ടാനൊക്കെ ആയിട്ടുള്ള ഒരു ഓയിലാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള രണ്ട് ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഓയിൽ തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഓയിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ക്യാരറ്റാണ്. അപ്പം മീഡിയം സൈസിലുള്ള രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ആ ക്യാരറ്റിൻ്റെ സ്കിന്നൊന്ന് മാറ്റണം. ഇപ്പം അതാ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഓയിലാണ്. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്യാരറ്റ് എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ നോക്കാം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന വെളിച്ചെണ്ണക്ക് അനുസരിച്ച് ക്യാരറ്റിൻ്റെ അളവും കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു കപ്പിലേക്കുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒട്ടും തന്നെ കെമിക്കലൊന്നും ഇല്ലാത്ത നല്ലൊരു ഹെയർ ഓയിലാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇപ്പം ക്യാരറ്റെല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത് ഒട്ടും തന്നെ കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോവുകയാണെങ്കിൽ ഇതിൻ്റെ മണവും ഗുണവും എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എടുക്കും ഇത് തയ്യാറായി കിട്ടാനായിട്ട്. ഇതൊരു 1 ആഴ്ച തേക്കുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. മുഖത്ത് വരുന്ന കരുവാളിപ്പ്, കറുത്ത പാടുകള്, അതുപോലെ തന്നെ മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ ഈ ഓയിൽ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇത് കുളിക്കുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുന്നേ തേച്ചാൽ മതി. ഇത് തേച്ച് കഴിഞ്ഞിട്ട് വെയിലൊന്നും കൊള്ളരുത്. അപ്പോൾ അതാ ക്യാരറ്റിൻ്റെ കളറെല്ലാം മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരിക്കലും കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ കളറെല്ലാം മാറും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് തേച്ച് കൊടുക്കണേ നല്ലതാണ്. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിക്കണം. പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇത് നമുക്ക് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് ഒരുപാട് നാൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനിതാ ഒരു ബൗളിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്.
അപ്പം എല്ലാവരും ഈ ഓയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീട്ടിലുള്ള രണ്ട് ചേരുവകൾ മാത്രം മതി തയ്യാറാക്കി എടുക്കാനായിട്ട്. ബെസ്റ്റ് ഓയിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. ഇൻഷാ അള്ളാ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.